വിടർന്ന കണ്ണുകൾ, മനമയക്കുന്ന ചിരി, ജ്വലിക്കുന്ന സൗന്ദര്യം. 80s-ലും 90s-ലും തെന്നിന്ത്യൻ സിനിമാ ലോകം അടക്കിവാണ സിൽക്ക് സിമിത എന്ന നടിയെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. 17 വർഷം നീണ്ട അഭിനയ ജീവിതം. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഉൾപ്പെടെ 5 ഭാഷകൾ. 450-ലധികം ചിത്രങ്ങൾ. സ്മിതയുടെ ഗാനരംഗം ഉൾപ്പെടുത്താത്ത ചിത്രങ്ങൾ അക്കാലത്ത് അപൂർവമായിരുന്നു എന്ന് പറയാം. ഇന്ത്യൻ സിനിമയുടെ മർലിൻ മൺറോ എന്നാണ് സിൽക്ക് സ്മിതയെ അറിയപ്പെട്ടിരുന്നത്. സിനിമാസ്വാദകരുടെ ഹൃദയങ്ങളിൽ വലിയൊരു കാലം ലഹരിയായി പെയ്തിറങ്ങി സ്മിത. എന്നാൽ സിനിമയെ വെല്ലുന്നതായിരുന്നു അവരുടെ യഥാർത്ഥ ജീവിതം. 1960 ഡിസംബർ 2-ന് ആന്ധ്രയിലെ ഏലൂരിലാണ് സ്മിതയുടെ ജനനം. വിജയലക്ഷ്മി എന്നായിരുന്നു പേര്. വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം 4-ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ചു വിജയലക്ഷ്മി. 14-ാം വയസ്സിൽ വിവാഹം. ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും പീഡനത്തെ തുടർന്ന് ബന്ധമുപേക്ഷിക്കേണ്ടി വന്നു. തുടർന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റായി സിനിമയിൽ. വൈകാതെ ചെറിയ റോളുകളിലൂടെ അഭിനയ രംഗത്തേക്ക്. AVM സ്റ്റുഡിയോയ്ക്ക് സമീപം വച്ച് സ്മിതയെ കണ്ട സംവിധായകനും നടനുമായ വിനു ചക്രവർത്തിയാണ് സിനിമയിൽ സ്മിതയുടെ ഗുരു. അദ്ദേഹമാണ് വിജയലക്ഷ്മി എന്ന ആന്ധ്രാകാരിയെ സിനിമയുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയത്. സ്മിത എന്ന പേര് നൽകിയതും അദ്ദേഹം തന്നെ. വിനു ചക്രവർത്തിയുടെ ഭാര്യ കർണ സ്മിതയെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. ഡാൻസും അഭിനയവും പഠിക്കാൻ സൗകര്യമൊരുക്കി. ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സ്മിതയെ അത്ഭുതത്തോടെയാണ് സഹപ്രവർത്തകർ കണ്ടത്. 1980-ലിറങ്ങിയ വണ്ടിച്ചക്രം എന്ന സിനിമയാണ് സ്മിതയ്ക്ക് കരിയർ ബ്രേക്കായത്. സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേര് സിൽക്ക് എന്നായിരുന്നു. ബാർ ഡാൻസറായ സിൽക്ക് എന്ന കഥാപാത്രം. പിന്നീട് സിൽക്ക് എന്ന നാമം സ്മിതയുടെ പേരിൻ്റെ ഭാഗമായി. അങ്ങനെ സ്മിത സിൽക്ക് സ്മിതയായി. വണ്ടിച്ചക്രം ഹിറ്റായതോടെ നിരവധി അവസരങ്ങൾ സ്മിതയെ തേടിയെത്തി. എല്ലാവരും സമാന രീതിയിലുള്ള കഥാപാത്രങ്ങൾ. കഥാപാത്രങ്ങളുടെ പേരിന് മാത്രമേ മാറ്റമുണ്ടായിരുന്നുള്ളൂ. വേഷം ഒന്നു തന്നെ. 1982-ൽ പുറത്തിറങ്ങിയ രജനീകാന്തിൻ്റെ മൂണ്ടുമുഖത്തിലൂടെ തമിഴ് സിനിമ തങ്ങളുടെ രതിദേവതയായി സിൽക്കിനെ അവരോധിച്ചു കഴിഞ്ഞിരുന്നു. വസ്ത്രധാരണത്തിലൂടെയും നൃത്തരംഗങ്ങളിലൂടെയും ആ വിശേഷണം അനർത്ഥമാക്കി താരം. തച്ചോളി വർഗീസ്, നാടോടി, സ്ഫടികം തുടങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളിലെ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു സ്മിത. 80s-90s-ൽ ഏറ്റവും തിരക്കുള്ള നടിയായി മാറി സ്മിത. നിർമ്മാതാക്കൾ അവരുടെ ഡേറ്റ് വാങ്ങിയ ശേഷം സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങേണ്ട സ്ഥിതിയായി. അത്രയ്ക്കായിരുന്നു സ്മിതയുടെ ആരാധക മൂല്യം. സിൽക്കിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രം പല സിനിമകളും ബോക്സ് ഓഫീസിൽ വെന്നിക്കുടി പാറിച്ചു. പെട്ടിയിലായിരുന്ന പല സിനിമകളും സിൽക്ക് സ്മിതയുടെ ഒരു പാർട്ട് സീൻ കൂടി കൂട്ടിച്ചേർത്ത് ലാഭം കൊയ്തു. സ്മിതയെ ഒരു നോക്ക് കാണാനായി മാത്രം മണിക്കൂറുകളോളം കാത്തുനിന്നു ആരാധകർ. സ്മിത കടിച്ച ആപ്പിൾ ലക്ഷങ്ങൾ വില കൊടുത്ത് ലേലത്തിൽ പിടിച്ച് നിർവൃതി അടഞ്ഞു. അവൾ അണിഞ്ഞ വസ്ത്രങ്ങൾ സ്വന്തമാക്കാനായി ആളുകൾ തിക്കിത്തിരക്കി. വ്യക്തിബന്ധങ്ങൾ വളരെ കുറവായിരുന്നു സ്മിതയ്ക്ക്. അന്തർമുഖിയായിരുന്നു സ്മിത. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരിയും എന്തും വെട്ടിത്തുറന്നു പറയുന്ന പ്രകൃതം. ഈ സ്വഭാവം അവരെ അഹങ്കാരിയാക്കി മുദ്രകുത്തിച്ചു. എന്നാൽ കുട്ടികളുടേതുപോലെ നിഷ്കളങ്കമായ സ്വഭാവമാണ് സ്മിതയുടേതെന്ന് അവരെ അടുത്തറിയുന്ന സഹപ്രവർത്തകർ പറയുന്നു. ചെയ്ത വേഷങ്ങളെക്കുറിച്ച് ഒരിക്കലും സ്മിത ദുഃഖിച്ചിരുന്നില്ല. തൻ്റെ തീരുമാനങ്ങൾ തൻ്റേതു മാത്രമാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല സ്മിതയ്ക്ക്. സിനിമകളുടെ വിജയത്തിന് തൻ്റെ ശരീരം വേണ്ടുവോളം ഉപയോഗിക്കുമ്പോഴും അഭിനയ പ്രാധാന്യമുള്ള ഒരു വേഷത്തിനായി സ്മിത കൊതിച്ചിരുന്നു. അപൂർവമായി ലഭിച്ച അത്തരം വേഷങ്ങൾ ഭംഗിയാക്കുകയും ചെയ്തു സ്മിത. സ്വഭാവ നടിയായുള്ള അവരുടെ അഭിനയം ശ്രദ്ധ നേടിയിരുന്നു. സ്മിത ചെയ്ത സീരീസ് വേഷങ്ങൾ നിരൂപക പ്രശംസ പിടിച്ചുപറ്റി. മികച്ചൊരു അഭിനേത്രിയായിരുന്നു സ്മിത. ഭാരതി രാജയുടെ അലൈകൾ ഒഴിവതില്ലേ എന്ന സിനിമയിലെ പ്രകടനം ഇതിന് തെളിവാണ്.
പക്ഷെ തന്റെ ശരീരത്തിലേക്ക് മാത്രം നോക്കാതെ അഭിനയത്തിലേക്കും നോക്കണമെന്ന സ്മിതയുടെ അപേക്ഷ ആരും കേൾക്കാതെ പോയി. സ്മിതയുടെ മടക്കമാണ് പിന്നീട് സിനിമാ ലോകം കണ്ടത്. അഭിനയത്തിൽ നിന്ന് നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞു സ്മിത. പക്ഷേ ആ ചുവടുമാറ്റം നഷ്ടം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. സാമ്പത്തിക പ്രതിസന്ധിയിലായ സ്മിത മാനസികമായും തളർന്നുപോയി. ഒടുവിൽ ഒരു സാരിതുമ്പിൽ അവൾ ജീവിതം അവസാനിപ്പിച്ചു 36-ാമത്തെ വയസ്സിൽ. 1996 സെപ്റ്റംബർ 23-നാണ് ചെന്നൈയിലെ വീട്ടിൽ മരിച്ച നിലയിൽ സ്മിതയെ കണ്ടെത്തുന്നത്. സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ച മരണം. സാമ്പത്തിക തകർച്ചയും പ്രണയ നൈരാശ്യവുമാണ് കാരണങ്ങളെന്ന് പറയുന്നു. യഥാർത്ഥ കാരണം എന്താണെന്ന ചോദ്യം ഉത്തരം കിട്ടാതെ ഇന്നും അവശേഷിക്കുന്നു. കൂടുതൽ എൻ്റർടൈൻമെൻറ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.